നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മനസ്സിലായില്ല. നീ നിന്റെ ഗാമികയെ തന്ത്രപരമായി നമ്മുടെ ഓഫീസിൽ ജോലിക്ക് വെച്ചിരിക്കുവല്ലേ? ആദ്യോട് ആരാ പറഞ്ഞേ? ആര് പറഞ്ഞു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറയേ. എന്റെ ഏത് ഗാമികയുടെ കാര്യം ഏട്ടൻ നീ പറയുന്നേ? ഓ എടാ അഭിരാമി, അല്ലാതെ നിനക്ക് വേറെ ഗാമികമാരുണ്ടോ? എടാ നാലാളറേ, നീ കഴുത്തിൽ താലി കെട്ടി കൊണ്ടുവന്നോളാ ഐശ്വര്യ. ഒരു നിമിഷം നീ ഐശ്വര്യയെ കുറിച്ച് ഓർത്തോ. അതും ഐശ്വര്യയുടെ കൺമുന്നിൽ തന്നെ അവളെ കൊണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ രണ്ടാൾക്കും എത്രമാത്രം ധൈര്യമുണ്ട്. ആദ്യം അമൃതയുടെ മക്കളുടെ കാര്യം നോക്കിയാ പോരെ, വീണ്ടും വീണ്ടും എന്റെ കാര്യത്തിൽ എന്തിനാ എങ്ങനെ ഇടപെടുന്നേ? അത് നീ എന്റെ അനിയനാ, എന്റെ പേരില്ല. നീ മുന്നോട്ടും സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാ. അനുജൻ സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അല്ലേ? നന്നായിട്ടുണ്ട്, നല്ല അഭിനയം. എടാ അഭിനയം ഞാനോ? അത് നിന്റെ മുമ്പിലോ? വേണ്ട, പഴയതൊന്നും ഞാൻ മറന്നിട്ടില്ല ഏട്ടൻ. ഒന്നും ഒന്നും എന്നെ കൊണ്ട് വെറുതെ പറയിക്കണ്ട. അനുജനോടുള്ള സ്നേഹം എന്നിട്ടാണോ ആദ്യേട്ടനും അമ്മയും കൂടി എന്റെ അഭിരാമി എന്നിൽ നിന്ന് അകറ്റിയത്? ആണോ? അഭിരാമിയും നിന്നെയും അകറ്റിയെന്നോ? അത് ഞാനും നമ്മുടെ അമ്മയും. ഇതൊക്കെ നിങ്ങൾ ആരാ പറഞ്ഞത്? ഏട്ടാ വേണ്ട, രണ്ടാളും കൂടി എനിക്കും അഭിരാമിക്കും ചെയ്യാവുന്ന എല്ലാ ദ്രോഹങ്ങളും ചെയ്തു. ഇനിയും എന്റെ മുമ്പിൽ ഏട്ടൻ നല്ല ആളാവാൻ ശ്രമിക്കണ്ട, എല്ലാം എനിക്കറിയാം. ഇനിയും എന്റെ മുമ്പിൽ ഏട്ടൻ്റെ ഈ ഡ്രാമ വേണ്ട. ഞാനങ്ങനൊന്നും ഏട്ടാ വേണ്ട. ഇപ്പൊ ഐശ്വര്യ കരുതിയിരിക്കുന്നത് അഭിരാമി ആദ്യേട്ടന്റെ കാമുകയാണെന്നാണ്. ശ്രീകുട്ടി ആദ്യേട്ടന്റെ മോളും. ഐശ്വര്യയുടെ ആ വിശ്വാസം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതാ ഇവിടെ എല്ലാവർക്കും നല്ലത്. ഇത്രയൊക്കെ ദ്രോഹം നിങ്ങൾ എന്നോട് ചെയ്തിട്ടും ഇപ്പോഴും ഏട്ടനാണെന്നുള്ളൊരു സ്നേഹം അതെന്റെ മനസ്സിലെവിടെയോ ഉണ്ട്. ഇനിയും അഭിരാമിയെ കണ്ടെത്തൽ അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് ഇവിടേക്ക് വന്നേക്കരുത്. ജാസ്മിൻ എന്ന പേരിൽ നമ്മുടെ ഓഫീസിലുള്ളത് എന്റെ അഭിരാമി തന്നെയാണ്. ഇനി അവളുടെ നേർക്ക് നിങ്ങളൊരു ചെറുവിരൽ അനക്കിയ അപ്പോ ആ നിമിഷം ഏട്ടനാണെന്നുള്ള ആ ചെറിയ പരിഗണന ഞാനങ്ങ് അവസാനിപ്പിക്കും. ാരാന്ന് നിങ്ങൾ അറിയും, അത് ഓർമ്മയിരിക്കട്ടെ. അനുജനോടുള്ള സ്നേഹം എന്നിട്ടാണോ ആദ്യേട്ടനും അമ്മയും കൂടി എന്റെ അഭിരാമി എന്നിൽ നിന്ന് അകറ്റിയത്? രണ്ടാളും കൂടി എനിക്കും അഭിരാമിക്കും ചെയ്യാവുന്ന എല്ലാ ദ്രോഹങ്ങളും ചെയ്തു. ഇനിയും എന്റെ മുമ്പിൽ ഏട്ടൻ നല്ല ആളാവാൻ ശ്രമിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.